കെ എം ഷാജിയും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അടുത്തത്. ഇതുപോലൊരു കാലത്ത് ഉണ്ടാകാൻ പാടില്ലാത്ത അശ്ലീലമാണത്. കോവിഡിന്റെ സാഹചര്യത്തിൽ വിഷു കൈനീട്ടവും സക്കാത്തുമൊക്കെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. ഇതിനോടുള്ള പ്രതികരണമായി ജനങ്ങൾ പ്രളയകാലത്ത് കൊടുത്ത ഫണ്ട് ഉണ്ടായതുകൊണ്ടാണ് ഷുക്കൂർ, ഷുഹൈബ്, പെരിയ കൊലക്കേസുകളിൽ സഖാക്കളെ രക്ഷിക്കാൻ വക്കീലിനെ വെച്ചത് എന്ന് കെ എം ഷാജി ഫേസ്ബുക്കിൽ എഴുതി. പച്ചക്കള്ളമാണ് അത് എന്നത് ആദ്യത്തെ കാര്യം. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വികാരമുണ്ടാക്കി ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു എന്നത് രണ്ടാമത്തെ കാര്യം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അഥവാ CMDRF എന്നത് മുഖ്യമന്ത്രിയുടെ അക്കൌണ്ട് അല്ല, മറിച്ച് ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ചുമതലയുള്ള പ്രത്യേക അക്കൌണ്ടാണ്. ഈ നിധിയിലെ പണം ചെലവഴിക്കുന്നത് റവന്യൂ വകുപ്പാണ്. 1 ലക്ഷം രൂപയിൽ കൂടുതൽ ഈ നിധിയിൽ നിന്ന് ചെലവഴിക്കണമെങ്കിൽ മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി വേണം. ഈ അക്കൌണ്ടിൽ നിന്നുള്ള ചെലവുകൾ ഓഡിറ്റിംഗിന് വിധേയമാണ്. പ്രളയകാലത്ത് ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയ പണത്തിന്റെയും അത് ചെലവഴിച്ചതിന്റെയും കണക്കുകൾ donation.cmdrf.gov.in എന്ന വെബ്സൈറ്റിൽ കയറി ഏത് പൌരനും പരിശോധിക്കാം. സുതാര്യമാണത്. കൊലക്കേസിലെ വക്കീൽ നിന്നല്ല, ഒരു വക്കീലിന് കൊടുക്കാനും മറ്റൊരു ചെലവ് നടത്താനും ഈ അക്കൌണ്ടിലെ പണം ഉപയോഗിക്കാൻ കഴിയില്ല. 2 പൊതുപ്രവർത്തകർക്ക് സഹായം ചെയ്തത് പിന്നീട് വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ദുരന്തപൂർണമായ സാഹചര്യത്തിലുള്ള മരണത്തെ തുടർന്ന് സഹായം നൽകുന്നത് നിയമവിധേയമാണ്. അത് പുതുമയുള്ള കാര്യമല്ല, എല്ലാ സർക്കാരിന്റെ കാലത്തും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇതുപോലെ സഹായിച്ച വ്യക്തികളുടെ പേരുവിവരങ്ങൾ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമസഭയിൽ വച്ചിരുന്നു. സംശയമുള്ളവർക്ക് നിയമസഭയുടെ വെബ്സൈറ്റിൽ കയറി ആ പട്ടിക പരിശോധിക്കാം. വസ്തുതകൾ ഇതായിരിക്കെ എന്തിനാണ് കെ എം ഷാജി കള്ളം പറഞ്ഞത്? പോസ്റ്റ് ട്രൂത്ത് കാലത്തെ രാഷ്ട്രീയം ഇങ്ങനെയാണ്. സത്യസന്ധതയ്ക്ക് അവിടെ ഒരു റോളുമില്ല. വികാരമുണ്ടാക്കാൻ കഴിയുന്ന ആളാണ് വിജയിക്കുന്ന രാഷ്ട്രീയക്കാരൻ. പ്രചരിപ്പിക്കാൻ ഒരു നറേറ്റീവ് ഉണ്ടാകണം. ഒരു ലക്ഷണമൊത്ത പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റീഷ്യനാണ് താനെന്ന് കെ എം ഷാജി തെളിയിച്ചിരിക്കുന്നു. വസ്തുതാവിരുദ്ധമായ പരാമർശങ്ങൾ ഒഴിവാക്കാമായിരുന്നല്ലോ എന്ന് കോഴിക്കോട് മാധ്യമപ്രവർത്തകരെ ചോദിച്ചപ്പോൾ അത് പറ്റില്ലായിരുന്നു, പ്ലാൻ ചെയ്ത് പറഞ്ഞതാണ് എന്നാണ് ഷാജി മറുപടി പറഞ്ഞത്. പിണറായി വിജയൻ പഴയതുപോലെ തന്നെ ആണോ എന്നറിയാൻ ഒന്ന് തോണ്ടി നോക്കിയതാണത്ര. നിങ്ങൾക്ക് തോണ്ടാനും പിടിക്കാനും ഒക്കെ ഇനിയും സമയം കിട്ടുമല്ലോ. ഒരു ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ വേണമായിരുന്നു. ചീപ്പായി പോയി എന്നേ ഒറ്റ വാചകത്തിൽ ഇതേക്കുറിച്ച്. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.